ലവ്ലി ഷോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2024 നടക്കാൻ പോകുന്ന LP UP അതേപോലെ തന്നെ LDC പരീക്ഷകൾക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മലമ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മാണു ജീവി ഏത്? മലമ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മാണു ജീവി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രോട്ടോസോവ. പ്രോട്ടോസോവയാണ് മലമ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മ ജീവി. മലമ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മാണു ജീവിയാണ് പ്രോട്ടോസോവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലോഹങ്ങളുടെ ക്രിയാശീല ശ്രേണിയുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ലോഹങ്ങളുടെ ക്രിയാശീല ശ്രേണിയുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്. അതായത് ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ലോഹങ്ങളുടെ ക്രിയാശീലം കൂടി വരുന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ലോഹങ്ങളുടെ ക്രിയാശീലം കൂടി വരുന്നു. ക്രിയാശീലം കൂടിയ ലോഹങ്ങൾക്ക് ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളെ അവയുടെ ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യാൻ കഴിയും. ഇത് ശരിയായ പ്രസ്താവനയാണ്. അതേപോലെ ക്രിയാശീല ശ്രേണിയിൽ ഹൈഡ്രജനു മുകളിലായി വരുന്ന ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നവയാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. ക്രിയാശീല ശ്രേണിയിൽ ഹൈഡ്രജനു താഴെയായി വരുന്ന ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കാത്തവയുമാണ്. അപ്പോൾ ഈ BCD ഇത് മൂന്നും ശരിയായ പ്രസ്താവനയാണ്. തെറ്റായ പ്രസ്താവനയാണ് ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ലോഹങ്ങളുടെ ക്രിയാശീലം കൂടി വരുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വജ്രത്തെക്കുറിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? വജ്രത്തെക്കുറിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് ഒന്നും മൂന്നുമാണ് ശരി. ഒന്നും മൂന്നും, അതായത് കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം. മൂന്ന്, വജ്രത്തിന് ഉയർന്ന താപചാലകതയുണ്ട്. അപ്പോൾ കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം. മൂന്നാമത്തേത്, വജ്രത്തിന് ഉയർന്ന താപചാലകതയുണ്ട്. ഇത് രണ്ടുമാണ് വജ്രത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന. അപ്പോൾ ഒന്നും മൂന്നുമാണ് ആൻസർ, അതായത് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മൂലകങ്ങളുടെ ആവർത്തന പട്ടികയും ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? മൂലകങ്ങളുടെ ആവർത്തന പട്ടികയും ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് ഒന്ന് മൂന്ന്, ഒന്നും മൂന്നുമാണ് ശരിയായ പ്രസ്താവന. അതായത് ഒന്ന്, ഡി സബ്ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10. മൂന്ന്, ഡി ബ്ലോക്ക് മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ മൂലകങ്ങളുടെ ആവർത്തന പട്ടികയും ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഒന്നും മൂന്നുമാണ്. അതായത് ഒന്ന്, ഡി സബ്ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10. മൂന്ന്, ഡി ബ്ലോക്ക് മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, രണ്ടായിരത്തി 2020 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം രണ്ട് വനിതാ ശാസ്ത്രജ്ഞരായ ഇമ്മാനുവൽ കാർപെൻറ്റിയർ അതേപോലെ തന്നെ ജെന്നിഫർ എ ദൗണ എന്നിവർക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഇവർക്ക് ഈ പുരസ്കാരം ലഭിക്കാൻ സഹായിച്ച കണ്ടെത്തൽ നേട്ടം എന്ത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. അതായത് ക്രിസ്പർ കാസ്റ്റ് 9 ജീൻ എഡിറ്റിംഗ് വിദ്യ വികസിപ്പിച്ചതിന്. ക്രിസ്പർ കാസ്റ്റ് 9 ജീൻ എഡിറ്റിംഗ് വിദ്യ വികസിപ്പിച്ചതിനാണ് 2022 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരങ്ങൾ ജെന്നിഫർ എ ദൗണക്കും അതേപോലെ തന്നെ ഇമ്മാനുവൽ കാർപെൻറ്റിയറിനും ലഭിച്ചിരിക്കുന്നത്.
2023 രസതന്ത്രത്തിനുള്ള നോബൽ ലഭിച്ചിരിക്കുന്നത് ക്വാണ്ടം ഡോട്ട്സിൻ്റെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ടാണ്. ക്വാണ്ടം ഡോട്ട്സിൻ്റെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ടാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. അതായത് 2023 കെമിസ്ട്രി നോബൽ പ്രൈസ് വിന്നേഴ്സാണ് മൗഞ്ചി ഭവൻഡി, ലൂയിസ് ബ്രസ്, അലക്സി യക്കിമോ. മൗഞ്ചി ഭവൻഡി, ലൂയിസ് ബ്രസ്, അലക്സി യക്കിമോ ഇവരാണ് 2023 കെമിസ്ട്രിയിലെ നോബൽ പ്രൈസ് വിന്നേഴ്സ്. മൗഞ്ചി ഭവൻഡി, ലൂയിസ് ബ്രസ്, അലക്സി യക്കിമോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വജ്രത്തിൻ്റെ കാഠിന്യമുള്ള ഒരു ഗ്ലാസ് ഒരു രാജ്യത്തെ ഗവേഷകർ വികസിപ്പിക്കുകയുണ്ടായി. AM3 എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ ഗ്ലാസ് ഏത് രാജ്യമാണ് വികസിപ്പിച്ചത്? വജ്രത്തിൻ്റെ കാഠിന്യമുള്ള ഒരു ഗ്ലാസ് ഒരു രാജ്യത്തെ ഗവേഷകർ വികസിപ്പിക്കുകയുണ്ടായി. AM3 എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ ഗ്ലാസ് ഏത് രാജ്യമാണ് വികസിപ്പിച്ചത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ചൈന. ചൈനയാണ് AM3 എന്ന വജ്രത്തിൻ്റെ കാഠിന്യമുള്ള ഗ്ലാസ് വികസിപ്പിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനൊക്കെയാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധിയേക്കാൾ താഴ്ന്ന ആവൃത്തിയുള്ള ശബ്ദം ശ്രവിക്കാൻ കഴിയുക? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനൊക്കെയാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധിയേക്കാൾ താഴ്ന്ന ആവൃത്തിയുള്ള ശബ്ദം ശ്രവിക്കാൻ കഴിയുക? ഓപ്ഷൻ ബി ആണ് 2-3, അതായത് പ്രാവിനും ആനക്കും. 2-3 പ്രാവ് ആന എന്നിവക്കാണ് താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യൻ്റെ ശ്രവണ പരിധിയേക്കാൾ താഴ്ന്ന ആവൃത്തിയിലുള്ള ശബ്ദം ശ്രവിക്കാൻ കഴിയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു വസ്തുവിൻ്റെ താപനിലയുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ശരിയായവ ഏവ? താപനിലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ ഡി ആണ് 2-4. 2-4 ആൻസർ. അതായത് ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവ് സൂചിപ്പിക്കുന്ന ആനുപാതിക സംഖ്യയാണ് അതിൻ്റെ താപനില. 4, താപനിലകളിലെ വ്യത്യാസം മൂലമാണ് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് താപോർജം ഒഴുകുന്നത്. അപ്പോൾ 48 ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2-4 ആൻസർ. 2, ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവ് സൂചിപ്പിക്കുന്ന ആനുപാതിക സംഖ്യയാണ് അതിൻ്റെ താപനില. 4, താപനിലകളുടെ വ്യത്യാസം മൂലമാണ് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് താപോർജം ഒഴുകുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2-4 48 ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു റിയർ വ്യൂ മീറ്ററിൻ്റെ വക്രത ആരം 12 ആണെങ്കിൽ അതിൻ്റെ ഫോക്കസ് ദൂരം എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ്, 6 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2021 ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വിക്ഷേപിച്ച ആമസോണിയ 1 എന്ന ഉപഗ്രഹം ഏത് രാജ്യത്തിൻ്റേതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ബ്രസീൽ. ബ്രസീലിൻ്റെ ഉപഗ്രഹമാണ് ആമസോണിയ 1 എന്ന് പറയുന്ന ഉപഗ്രഹം. ബ്രസീൽ ആൻസർ ഓപ്ഷൻ സി ആണ്, ബ്രസീൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2020 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് 3 പേരാണ് അർഹരായത്. ഇവരിലൊരാളായ റോജർ പെൻറോസിൻ്റെ ഏത് കണ്ടുപിടുത്തമാണ് അദ്ദേഹത്തിനെ ഇതിന് അർഹനാക്കിയത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ആപേക്ഷിക സിദ്ധാന്തം തമോഗർത്തങ്ങളുടെ രൂപീകരണത്തെ സഹായിക്കുന്നുവെന്ന് തെളിയിച്ചതിന്. ആപേക്ഷിക സിദ്ധാന്തം തമോഗർത്തങ്ങളുടെ രൂപീകരണത്തെ സഹായിക്കുന്നുവെന്ന് തെളിയിച്ചതിനാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത്.
2023 ആറ്റോസെക്കൻഡ് ഓഫ് പൾസസ് ഓഫ് ലൈറ്റ് അവയുമായി ബന്ധപ്പെട്ടാണ്, അതായത് ആറ്റോസെക്കൻഡ്സ് ഓഫ് പൾസസ് ആറ്റോസെക്കൻഡുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ് 2023 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. 2023 ഫിസിക്സിൽ നോബൽ സമ്മാനം ലഭിച്ചവരാണ് ആനി എൽ ഹള്ളിയർ, പെറി അഗോസ്റ്റിനി, ഫെറങ് ക്രൗസ്. അപ്പോൾ 2023 ഫിസിക്സിൽ നോബൽ സമ്മാനം ലഭിച്ചവരാണ് ആനി എൽ ഹുള്ളിയർ, പെറി അഗോസ്റ്റിനി, ഫെറങ് ക്രൗസ്. ഇവരാണ് 2023 ഫിസിക്സിന് നോബൽ സമ്മാനം ലഭിച്ചത്. ആറ്റോസെക്കൻഡ് പൾസസ് ഓഫ് ലൈറ്റ് ഇലക്ട്രോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ് ഫിസിക്സിൽ നോബൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത ആര്? കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യത്തെ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കലാമണ്ഡലം ദേവകി. കലാമണ്ഡലം ദേവകിയാണ് കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യത്തെ വനിത. കലാമണ്ഡലം ദേവകി, ഓപ്ഷൻ ഡി, കലാമണ്ഡലം ദേവകി. ലോക പുരുഷ ഫുട്ബോൾ റാങ്കിങ്ങിൽ 2021 ഓഗസ്റ്റ് മാസം അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനമെത്ര? ലോക പുരുഷ ഫുട്ബോൾ റാങ്കിങ്ങിൽ 2021 ഓഗസ്റ്റ് മാസം അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അൻപത്തിമൂന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 105. ഓപ്ഷൻ ഡി ആണ്, 105. 2023 ഇന്ത്യയുടെ റാങ്കിങ് 2023 ഇന്ത്യയുടെ റാങ്കിങ് 102. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ദ്രോണാചാര്യ അവാർഡിനെ സംബന്ധിച്ച് തെറ്റായത് ഏത്? താഴെ നൽകിയ പ്രസ്താവനകളിൽ ദ്രോണാചാര്യ അവാർഡിനെ സംബന്ധിച്ച് തെറ്റായത് ഏതാണ്? ക്രിക്കറ്റിൽ ആദ്യമായി, ആൻസർ 54 ആൻസർ ഓപ്ഷൻ ബി ആണ്, അതായത് ക്രിക്കറ്റിൽ ആദ്യമായി ദ്രോണാചാര്യ ലഭിച്ചത് രാമകാന്ത് അച്ചരേക്കർക്കാണ്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ക്രിക്കറ്റിൽ ആദ്യമായി ദ്രോണാചാര്യ ദേശ്പ്രേം ആസാദിനാണ്, 1986. ക്രിക്കറ്റിൽ ആദ്യമായിട്ട് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് ദേശ്പ്രേം ആസാദിനാണ്, 1986. അച്ചരേക്കർക്ക് 1990 ലഭിച്ചത്. അച്ചരേക്കർ 1990. 1986 ദേശ്പ്രേം ആസാദിനാണ് ആദ്യമായിട്ട് ക്രിക്കറ്റിൽ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയതാരാണ്? മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആർ ഈശ്വരപിള്ള. ആർ ഈശ്വരപിള്ളയാണ് മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഏതാണ് കവി ഒ എൻ വി കുറുപ്പിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത്? കവി ഒ എൻ വി കുറുപ്പിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് താഴെ നൽകിയവയിൽ? ആൻസർ ഓപ്ഷൻ എ ആണ്, അദ്ദേഹത്തിന് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് 2008. ഇത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന, അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചത് 2008 എന്നത് തെറ്റായ പ്രസ്താവനയാണ്. അതായത് ഓപ്ഷൻ എ തെറ്റായ പ്രസ്താവനയാണ്. ഒ എൻ വി കുറുപ്പിന് ജ്ഞാനപീഠം 2007. ഒ എൻ വിക്ക് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് 2007. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2021 ഏറ്റവും മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള ഓസ്കാർ അവാർഡ് നേടിയ ഡോക്യുമെൻ്ററി ഏത്? 2021 ഏറ്റവും മികച്ച ഡോക്യുമെൻ്ററി, അതായത് ഫീച്ചർ ഡോക്യുമെൻ്ററിക്കുള്ള ഓസ്കാർ അവാർഡ് നേടിയ ഡോക്യുമെൻ്ററി ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്,
മൈ ഒക്ടോപ്പസ് ടീച്ചർ, മൈ ഒക്ടോപ്പസ് ടീച്ചർ എന്ന ഡോക്യുമെൻ്ററിക്കാണ് 2021 ഏറ്റവും മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള ഓസ്കർ അവാർഡ് ലഭിച്ചത്. 2023 ഏറ്റവും നല്ല മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് നവൽനി എന്ന ഡോക്യുമെൻ്ററിക്കാണ്. നവൽനി എന്ന ഡോക്യുമെൻ്ററിക്കാണ് 2023 ലഭിച്ചിരിക്കുന്നത്. നവൽനി 2021 മൈ ഒക്ടോപ്പസ് ടീച്ചർ, 2023 നവൽനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ നൽകിയ പ്രസ്താവനകളിൽ 2020 ടോക്കിയോ ഒളിമ്പിക്സിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? 2020 ടോക്കിയോ ഒളിമ്പിക്സിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് താഴെ തന്നിരിക്കുന്നവയിൽ? ആൻസർ സി ആണ്, പുരുഷ വോളിബോളിൽ സ്വർണം നേടിയത് അമേരിക്കയാണ്. ഇത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്, പുരുഷ വോളിബോളിൽ സ്വർണം നേടിയത് അമേരിക്കയാണ് എന്നത് തെറ്റാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, പുരുഷ വോളിബോളിൽ സ്വർണം നേടിയത് അമേരിക്കയാണ് എന്നത് തെറ്റാണ്. പുരുഷ വോളിബോളിൽ സ്വർണം നേടിയത് ഫ്രാൻസാണ്. ഫ്രാൻസ് പുരുഷ വോളിബോളിൽ സ്വർണം നേടിയത് ഫ്രാൻസാണ്. ഫ്രാൻസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വെബ് പേജുകളിൽ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എൻജിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാം. വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എൻജിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്പൈഡർ. സ്പൈഡർ ആണ് വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എൻജിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാം, സ്പൈഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് IT Act 2000 സെക്ഷൻ. സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് IT Act 2000 സെക്ഷൻ ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 66E. ഓപ്ഷൻ സി 66E ആണ്. സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട IT Act 2000 സെക്ഷനാണ് ഓപ്ഷൻ സി 66E. 66E ആണ് സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് IT Act 2000 സെക്ഷൻ. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് 20 ക്വസ്റ്റ്യൻസാണ് നോക്കിയിരിക്കുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോകളിൽ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിന് മുമ്പ് നമ്മൾ കുറേ വീഡിയോകൾ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും അതൊക്കെ കാണാം. നമ്മൾ ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് 2021 LDC പരീക്ഷകളിലെ, മെയിൻ പരീക്ഷയിലെ ക്വസ്റ്റ്യൻസ് ആണ്. തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ എല്ലാ വീഡിയോസും കാണാം, നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.